എബ്രായ ലേഖനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളു. ഒരു വലിയ വെള്ളിയാഴ്ചയിലെ ധ്യാനത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. നോമ്പിൻ്റെ നാളുകളുടെ ക്ലൈമാക്സ് എന്ന തലത്തിലാണ് ഇന്നത്തെ ദിവസം നാം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഷ് വെനസ്ഡേ മുതൽ ഓരോ ദിവസവും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദിവസത്തിൻ്റെ ധ്യാനത്തിന് വേണ്ടി തന്നെയാണ്. അതിൽ നമ്മുടെ വ്യക്തിപരമായുള്ള ജീവിതവുമായിട്ട് വളരെ ബന്ധമുണ്ട് ഈ വലിയ വെള്ളിയാഴ്ച. അതുകൊണ്ട് ഓരോ വിശ്വാസികളോടും എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. ഏതൊരു പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും കുരിശിൻ്റെ അനുഭവത്തിൻ്റെയും ഗെത്സെമനയുടെ അനുഭവത്തിൻ്റെയും മധ്യത്തിൽ നമുക്ക് ധ്യാനിക്കുവാനുള്ളത് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവിനെ മാത്രമാണ്. യേശുവിൻ്റെ കുരിശിലേക്ക് നാം നോക്കുമ്പോൾ വ്യക്തമായി കാണുന്ന 2-3 ചിന്തകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന്, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? ഇപ്രകാരം ഒരു പ്രോവർബുണ്ട്. ആ പ്രോവർബ് പറയുന്നത്, പേഴ്സണാലിറ്റി ഈസ് മാൻ അണ്ടർ പ്രഷർ. പേഴ്സണാലിറ്റി ഈസ് മാൻ ഓർ വുമൺ അണ്ടർ പ്രഷർ. സമ്മർദ്ദത്തിൻ്റെ മധ്യത്തിൽ, സമ്മർദ്ദങ്ങളുടെ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. കർത്താവിൻ്റെ കുരിശ് നമുക്ക് നൽകുന്നത് ഭീകരതയല്ല, മറിച്ച് പ്രത്യാശയാണ്. ഓരോ മനുഷ്യനും കുരിശിനെ ധ്യാനിക്കുമ്പോൾ അവനായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കർത്താവിൻ്റെ ആശ്വാസം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന അനുഭവമായിരിക്കാം. ഗൊൽഗോഥയിലേക്ക് നമ്മുടെ മനസ്സുകളെ കേന്ദ്രീകരിക്കാം. മോറിയാമലയിൽ അബ്രഹാമിൻ്റെ മകനുമായിട്ട്, ഇസഹാക്കുമായിട്ട് അബ്രഹാം യാഗത്തിനായിട്ട് പോയ കഥ ഒരുപക്ഷെ ഓർമ്മയിലുണ്ടാകുമായിരിക്കാം. അവിടെ ആ യാഗം കഴിക്കുവാൻ മാനുഷികമായി സാധ്യമല്ലാതെ വന്ന ഒരു പിതാവിൻ്റെ വേദനയിൽ ദൈവം അത് സ്വീകരിക്കുന്നില്ല, മറിച്ച് ഒരു ആട്ടിൻകുട്ടിയെ കരുതുകയാണ്. മോറിയാമലയിൽ നിന്ന് ഇവിടെ ഇതാ ഗെത്സെമനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് നൽകി. ഈ ഒരു അനുഭവമാണ് കുരിശ് വ്യക്തമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നു. എത്ര വലിയ മർമ്മമാണത്! എൻ്റെ ജീവിതം കർത്താവിൻ്റെ കുരിശുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണല്ലോ. ഈ സാഹചര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഗെത്സെമന തോട്ടത്തിലെ ഒരു കല്ലേർ ദൂരം വാങ്ങിപ്പോയ കർത്താവ്, അവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലേക്ക് ധ്യാനിക്കാം. കാൽവറി കുരിശിലെ ശാരീരികമായ വേദനയേക്കാൾ എത്രയോ ആഴത്തിലാണ് ഗെത്സെമന തോട്ടത്തിലെ കർത്താവ് ഹൃദയത്തിൽ അനുഭവിച്ച വേദന എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്: യേശു ഒരു കല്ലേർ ദൂരം വാങ്ങിപ്പോയി. ഈ കല്ലേർ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ശക്തിയുള്ള മനുഷ്യൻ കല്ലെടുത്ത് അവൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ചെറിയുമ്പോൾ ആ കല്ല് അങ്ങ് ഉയർന്നു പോയി ഒരു സ്ഥലത്ത് വന്ന് വീഴും. ആ വീഴുന്ന ദൂരമാണ്. ആ കല്ലിനെ ശാസ്ത്രീയമായിട്ട് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ആ കല്ല് ഉത്ഭവസ്ഥാനത്ത്, ഈ കല്ലെറിയുന്ന സമയത്ത് പൂർണ്ണ ശക്തിയോടുകൂടെ, പൂർണ്ണ എനർജിയോടുകൂടെ, ഫുൾ എനർജി ആയിട്ടാണ് ആ കല്ല് മുകളിലേക്ക് പോകുന്നത്. ആ മുകളിലെത്തി കല്ലിൻ്റെ എനർജി കുറയുകയും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുകയും ചെയ്യുമ്പോൾ അത് ഈ എനർജി ഇല്ലാതെ, തീരെ ഊർജമില്ലാതെ നിപതിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് കല്ലേറ് ദൂരം. എല്ലാ ശക്തിയും ക്ഷയിച്ച്, എല്ലാ പ്രത്യാശയും കൈവിടപ്പെട്ട്, എല്ലാ പ്രത്യാശയും ഇല്ലാത്ത ഒരു ഇടത്ത് കവിണ് വീണ് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥിച്ചത് ഏതൊരു മനുഷ്യനും പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള പ്രാർത്ഥന തന്നെയാണ്: കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഏറ്റവും വലിയ മാതൃകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഗെത്സെമനകളില്ലേ, ഇത് എനിക്ക് സാധിക്കുമോ ദൈവമേ, ഇത്തരം ഒരു ക്രൂരമായ അനുഭവത്തിലൂടെ, തിക്തമായ അനുഭവത്തിലൂടെ എന്നെ എന്തിനാണ് കടത്തിക്കൊണ്ടു പോകുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന ഗെത്സെമനകൾ. കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ഇഷ്ടമല്ല, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അതാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്, നിൻ്റെ ഇഷ്ടം
സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണം. എൻ്റെ ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടത്തിന് വിധേയപ്പെടുത്തിയ കർത്താവ്, കുരിശിൽ ഏകനായിട്ട് ചുറ്റും ആളുകളുടെ മധ്യത്തിൽ തൂങ്ങി നിൽക്കുന്ന കർത്താവിനെ നമുക്ക് നോക്കാം. ഒറ്റപ്പെടൽ, തള്ളിപ്പറച്ചൽ, ഒഴിവാക്കൽ, നിരാകരിക്കൽ, ഏറ്റവും ഉപരിയായിട്ട് തൻ്റെ അരുമശിഷ്യൻ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത അനുഭവം, 6 കോടതി വിസ്താരങ്ങൾ, ആ കോടതി വിസ്താരത്തിൽ ഓരോന്നും നീതിയുടെ വിധിയല്ല വരുന്നത്, അനീതിയുടെ വിധിയാണ്. പത്രോസിൻ്റെ തള്ളിപ്പറച്ചിൽ, ആ തള്ളിപ്പറച്ചിൽ കേട്ട് യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കുന്നു, പത്രോസ് തിരിഞ്ഞ് യേശുവിനെ നോക്കുന്നു, പത്രോസ് പുറത്തു പോയി കരയുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. മാത്രവുമല്ല, ഏറ്റവും അവസാനം പീലാത്തോസ് പോലും, വിധി നടപ്പാക്കുന്ന പീലാത്തോസ് പോലും പറയുന്നു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. അപ്പോൾ അവിടുത്തെ ആരവാരം പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ബർഅബ്ബാസിനെ മതി, അബ്ബാസിൻ്റെ മകനെ മതി, യേശുവിനെ വേണ്ട. തിരസ്കരണത്തിൻ്റെ ആ പാരമ്യം, അതിനുശേഷം മാനസികമായി ശാരീരികമായി തളർന്ന യേശു, പക്ഷേ വളരെ പ്രത്യാശയോടുകൂടെ ക്രൂശിൽ നിൽക്കുകയാണ്. കുരിശ് നമ്മോട് സംസാരിക്കുന്ന മൊഴികളാണ് ഇന്ന് എല്ലാ പള്ളികളിലും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിന് പറയാനുള്ള പ്രാർത്ഥനകൾ, ഒരു കുരിശിനെ അഭിമുഖീകരിക്കുമ്പോൾ എപ്രകാരം അഭിമുഖീകരിക്കണം? അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, പേഴ്സണാലിറ്റി ഈസ് മാൻ ഓർ വുമൺ അണ്ടർ പ്രഷർ. കുരിശിനേക്കാൾ വലിയ പ്രഷർ വേറെ എന്തെങ്കിലും ഉണ്ടോ? കാൽവരി കുരിശിനേക്കാൾ വലിയ സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് ഈ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചവനെ ധ്യാനിക്കുവാൻ എബ്രായ ലേഖന കർത്താവ് നമ്മോട് പറയുന്നത്. ആ കുരിശിൽ യേശു പറയുകയാണ്, ഇവർ ചെയ്യുന്നത് ഇനിതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ്, പക്ഷേ ആത്യന്തികമായിട്ട് അത് എവിടെ ചെന്ന് ചേരുന്നു, എപ്രകാരം അത് സംഭവിക്കും, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് എന്നറിയാതെയുള്ള ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ക്ഷമിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിൽപ്പെട്ട സെഫാനോസ്, ദീക്കനായ സെഫാനോസ് ഇതുപോലൊരു സമ്മർദ്ദത്തിലൂടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടലിൻ്റെ മധ്യത്തിൽ ഈ പ്രാർത്ഥന തന്നെയാണ് ഏറ്റുപറയുന്നത്, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. തൊട്ടടുത്ത് 2 പേരെ ക്രൂശിക്കുന്നു, 2 അതിക്രമക്കാരാണവർ, 2 പേരും യേശുവിനെ പഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരാൾ പറയുന്നു, യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. അയൽക്കാരനെ സ്നേഹിക്കുവാൻ കർത്താവ് പറഞ്ഞപ്പോൾ കുരിശിൽ പോലും ലഭിച്ചത് ഒരു അയൽക്കാരൻ, ആ അയൽക്കാരനോട് സ്നേഹം കാണിക്കുന്ന കർത്താവ്, ക്രൂശിൽ പോലും വേദനയുടെ അനുഭവത്തിൽ പോലും അയൽക്കാരനെ സ്നേഹിക്കുന്ന കർത്താവ്, വ്യക്തിബന്ധങ്ങളെ കുടുംബബന്ധങ്ങളെ മാനിച്ച കർത്താവിനെയാണ് കുരിശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുടുംബബന്ധങ്ങളെ തീവ്രത മനസ്സിലാക്കുന്ന കർത്താവ്, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോടും മറിയയോടും പറഞ്ഞ് അമ്മയെ യഥാസ്ഥാനപ്പെടുത്തുന്ന, അമ്മയെ കരുതൽ കൊടുക്കുന്ന, കുടുംബബന്ധങ്ങളെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന വചനങ്ങളാണ് പിന്നീട് കുരിശിൽ നാം കാണുന്നത്. പിന്നെ അന്ധകാരമുണ്ടാകുന്നു, അന്ധകാരത്തിൻ്റെ സമയത്ത് യേശുവിൻ്റെ ശബ്ദം മാത്രമേ അവിടെയുള്ളൂ. യേശു പറയുന്നത്, ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ഒരിക്കലും ഒരു കൈവിടലിൻ്റെ അല്ലെങ്കിൽ മാറ്റി നിർത്തലിൻ്റെ ശബ്ദമല്ലാതെ. 22-ാം സങ്കീർത്തനം മഷിഹായുടെ സങ്കീർത്തനമാണ്. 22-ാം സങ്കീർത്തനത്തിൽ ഒരു ഇന്നസെൻ്റായ മനുഷ്യൻ, ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ അകാരണമായിട്ട് ശിക്ഷിക്കപ്പെടുമ്പോൾ പറയുന്ന പ്രാർത്ഥനയാണ് 22-ാം സങ്കീർത്തനത്തിൻ്റെ ഇതിവൃത്തം. ഏറ്റവും അവസാനം ആ മനുഷ്യൻ്റെ വിൻഡിക്കേഷനാണ്, വിജയമാണ്. അതുകൊണ്ട് ഏലി ഏലി ലമ്മ ശബക്താനി, 22-ാം സങ്കീർത്തനം ഉരുവിടുന്ന കർത്താവ്. 22-ാം സങ്കീർത്തനത്തിൽ ഉടനീളം കാണുന്നത് കുരിശിൻ്റെ പശ്ചാത്തലമാണ്, അങ്ങിക്കായി ചീട്ടിടുന്നത്, തലകുലുക്കി അവരെ വിമർശിക്കുന്നത്, നിവൃത്തിയായി എന്ന് പറയുന്നത് എല്ലാം 22-ാം സങ്കീർത്തനത്തിലുണ്ട്. ആ സങ്കീർത്തനം കർത്താവ് ഉരുവിടുകയാണ്. അന്ധകാരത്തിന് ശേഷം വരുന്ന അടുത്ത മൊഴിയിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന കർത്താവ്, ശബരക്കാലത്ത് സ്ത്രീയുടെ അടുക്കൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ്, അവിടെ യേശു വെള്ളം കുടിക്കുന്നില്ല. ഇവിടെയും യേശു പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു, സാധാരണ ദാഹമല്ല, നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി, തകർക്കപ്പെടുന്ന ജീവിതങ്ങളുടെ പുനഃക്രമീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാഹം ഇപ്പോഴും ദൗത്യത്തിന് വേണ്ടിയുള്ളൊരു ദാഹമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം കർത്താവ് പറയുന്ന നിവൃത്തിയായി, നിവൃത്തിയായി എന്ന മൊഴിയിൽ ടെറ്റലസ്റ്റാ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പൂർത്തീകരിക്കുവാൻ ബാക്കിയൊന്നുമില്ല. ഒരിക്കൽ ഭക്തനായ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കർത്താവേ ഇനി എന്ത് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കണം,
ഇനി എന്തുകൂടെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലഭിച്ച ഉത്തരം, അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ കണ്ട ഉത്തരം ഇപ്രകാരമായിരുന്നു: അത്രേ, എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കർത്താവ് കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. നിവൃത്തിയായി, എല്ലാത്തിൻ്റെ പൂർത്തീകരണം വന്നു. ഏറ്റവും അവസാനമായി കർത്താവിൻ്റെ ക്രൂശിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു എന്നൊരു പ്രാർത്ഥനയോടുകൂടെ കർത്താവ് തൻ്റെ ജീവിതം, ഈ ലോക ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതിനൊരു പര്യവസാനം കാണുകയാണ്. ഈ ഒരു മൊഴി പ്രാർത്ഥനയാണെങ്കിലും ഈ പ്രാർത്ഥന കുരിശിൽ വെച്ച് പറഞ്ഞൊരു പ്രാർത്ഥനയല്ല. ഉത്തരാണ് സങ്കീർത്തനത്തിൽ ഒരു വരിയാണിത്: എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഓരോ മാതാവും, ഓരോ യഹൂദ മാതാവും തൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. രാത്രി ഉറങ്ങുവാനായിട്ട് പോകുമ്പോൾ കുഞ്ഞിനെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. യേശു കുഞ്ഞിനെ ഒരുപക്ഷെ മറിയെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്: എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. കാരണം രാവിലെ ആത്മാവ് തിരിച്ച് ലഭിച്ചാൽ, ജീവൻ തിരിച്ചുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും ആ ദിവസത്തിൻ്റെ അതാത് ദിവസത്തേക്ക് അന്നത്തെ ആഹാരം തരണമെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ് അതാത് ദിവസത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കണക്കുകളും ദൈവത്തിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് വിശ്വസതയോടുകൂടെ തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയും പിറ്റേ ദിവസം ജീവൻ ശേഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത ആ ഒരു ആത്മീയതയുടെ അനുഭവവും നമുക്ക് ഈ അവസാനത്തെ മൊഴിയിൽ കാണാനായിട്ട് സാധിക്കും: എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കുരിശിലേക്ക് നമുക്ക് നോക്കുക. ഒരു സംഘർഷത്തിൻ്റെ മധ്യത്തിൽ, സമ്മർദ്ദത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് കർത്താവിനെ ധ്യാനിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. ഈ ധ്യാനം അപ്രകാരമായിരിക്കട്ടെ. മറ്റൊന്നുകൂടെ ഓരോ സപ്പോസലും പറയുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ജീവശക്തിയുമാകുന്നു. ഈ ഒരു ജീവശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഈ വലിയ വെള്ളിയാഴ്ച നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് അവിടുന്ന് മനുഷ്യനായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെ അവിടുന്ന് ഞങ്ങൾക്കായിട്ട് കാൽവറിയിൽ യാഗമായി തീർന്നു, പരമയാഗമായി ഞങ്ങളെ വീണ്ടെടുത്തു എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ഞങ്ങളും ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമേറ്റവനെ ധ്യാനിപ്പാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ. സകല മാനവും മഹത്വമോട് സ്വീകരിക്കണമേ. പുതുസൃഷ്ടിയായിട്ട് ഒരു പുനരുദ്ധാനത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി, പഴയത് കഴിഞ്ഞുപോയി പുതിയൊരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. പുതുക്കത്തെ നൽകി അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.